പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയ സഹോദരി സഹോദരന്മാരെ, ഇന്നത്തെ ദൈവശാസ്ത്ര ക്ലാസ്സിലേക്ക് നിങ്ങളേവരെയും ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ഈ ക്ലാസ്സിൽ നാം പഠിക്കുന്നത് വിശുദ്ധ പൗലോസ് ലീഹായുടെ ലേഖനങ്ങളെ ആധാരമാക്കി കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചവയുടെ തുടർച്ചയായ കാര്യമാണ്. പൗലോസ് ലീഹ രക്ഷയെക്കുറിച്ച്, യുഗാന്ത്യത്തെക്കുറിച്ച് ഒക്കെ പഠിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയും പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുകയുണ്ടായി. അതിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ നമ്മൾ പൗലോസിൻ്റെ മനുഷ്യദർശനം, മനുഷ്യൻ എന്ന വ്യക്തിയെ പൗലോസ് എങ്ങനെ വിശദീകരിക്കുന്നു, മനസ്സിലാക്കും, അത് പഠിക്കാനാണ് നാം ശ്രമിക്കുക. നാം ഈ ക്ലാസിൻ്റെ വിഷയം തിരഞ്ഞെടുത്തതിന് കാരണം ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഠിതാക്കൾ ഒരാൾ ഉന്നയിച്ച ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ ആ ചോദ്യം ആദ്യം ശ്രവിക്കാം, അതിൻ്റെ പശ്ചാത്തലത്തിൽ നമുക്ക് ഈ ക്ലാസ് കേൾക്കാം. ഉത്ഭവഭാവം എന്ന ആശയം ബൈബിളിൽ ഇല്ല എന്ന് ചിലർ വാദിക്കുന്നത് കേട്ടിട്ടുണ്ട്. പൗലോസ് ലീഹായുടെ ലേഖനങ്ങളിൽ ഉത്ഭവഭാവത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? പൗലോസ് ലീഹായുടെ മനുഷ്യ ദർശനം മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ ചോദ്യകർത്താവ് ഉന്നയിച്ചതുപോലെ പൗലോസ് ലീഹ അയുടെ ലേഖനങ്ങളിൽ നിന്ന് നമുക്ക് ഉത്ഭവഭാവം എന്ന ഒരു തിന്മയെക്കുറിച്ചുള്ള സൂചനകൾ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, ഉത്ഭവഭാവം എന്ന് പറയുന്നത് സഭയുടെ ഒരു വിശ്വാസ പ്രബോധനമാണ്. അതിനെ ആർക്കും നിഷേധിക്കാനുമാവില്ല. എന്നാൽ ഉത്ഭവഭാവത്തെ എങ്ങനെയാണ് വിശുദ്ധ പൗലോസ് ലീഹ അവതരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാക്കുകയും അതിൻ്റെ വെളിച്ചത്തിൽ ഉത്ഭവഭാവത്തെക്കുറിച്ചുള്ള ചിന്തകൾക്ക് കൂടുതൽ മിഴിവാർന്ന വിശദീകരണം നൽകാനും കഴിയും എന്ന് ഈ ക്ലാസ്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പൗലോസ് മനുഷ്യനെ മനസ്സിലാക്കുന്നത് എങ്ങനെ എന്ന് തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് പൗലോസിൻ്റെ ഈ ഉത്ഭവഭാവ ദർശനം അഥവാ പൗലോസിൻ്റെ മനുഷ്യ ദർശനം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. നമുക്കറിയാം, മനുഷ്യനെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ ആത്മാവും ശരീരവും മനസ്സും ചേർന്ന ഒരു സമസ്യയാണ് മനുഷ്യൻ എന്ന് നമുക്കെല്ലാവർക്കും അറിവുള്ള വസ്തുതയാണ്. അരിസ്റ്റോട്ടലിൻ്റെ വീക്ഷണത്തിൽ മനുഷ്യൻ എന്ന് പറയുന്നത് ശരീരവും ആത്മാവും ചേർന്ന ഒരു ദ്വന്ദ്വമാണ്. ഇത് പരസ്പരം മത്സരിക്കുന്ന, കലഹിക്കുന്ന ഒരു ദ്വന്ദ്വം അഥവാ ഒരുതരം ഡ്യുവലിസ്റ്റിക് കാഴ്ചപ്പാടാണ് അരിസ്റ്റോട്ടലിനുണ്ടായിരുന്നത് എന്ന് നമുക്കറിയാം. ഈ ദ്വന്ദ്വവാദം, നമുക്ക് ഭാരതീയ ചിന്തയിൽ ദ്വന്ദ്വവാദം എന്ന് പറയുന്നത് ഈ ലോകവും ദൈവവും രണ്ടും രണ്ടാണ് എന്നുള്ള കാഴ്ചപ്പാടാണ്. എന്നാൽ ഈ അരിസ്റ്റോട്ടേലിയൻ ചിന്തയിലെ മനുഷ്യനിലെ ദ്വന്ദ്വവാദം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുക മനുഷ്യനിൽ പരസ്പരം കലഹിക്കുന്ന, പരസ്പരം ഒത്തുപോകാൻ വൈമുഖ്യം കാണിക്കുന്ന ഒരാത്മാവും ശരീരവും. കാരണം ആത്മാവിൻ്റെ പ്രചോദനങ്ങളും പ്രേരണകളും ശരീരത്തിൻ്റെ പ്രചോദനങ്ങൾക്ക് വിരുദ്ധമാണ് എന്നുള്ളത് കൊണ്ടാണ് ഇപ്രകാരം ഒരു ദ്വന്ദ്വവാദത്തിൽ അരിസ്റ്റോട്ടിൽ എത്തിച്ചേർന്നത് എന്ന് നമുക്കറിയാം. എന്നാൽ ഹീബ്രു ചിന്താഗതി, യവന ചിന്താഗതി അപ്രകാരമായിരുന്നെങ്കിൽ ഹീബ്രു ചിന്താഗതി ഒരു മോണിസ്റ്റിക് ചിന്താഗതിയാണ്. അതായത് അദ്വൈതവാദം അഥവാ ഏകതാവാദം. മനസ്സും ശരീരവും ഈ ശരീരവും ആത്മാവും രണ്ടും രണ്ടല്ല, അത് പരസ്പര പൂരകങ്ങളായ സത്യങ്ങളാണ് എന്നുള്ള വസ്തുതയാണ് ഹീബ്രു കാഴ്ചപ്പാടിലുണ്ടായത്. പൗലോസിൻ്റേത് ഹീബ്രു കാഴ്ചപ്പാടായിരുന്നോ അതോ ഈ അരിസ്റ്റോട്ടേലിയൻ ദ്വന്ദ്വവാദമായിരുന്നോ എന്ന ചോദ്യം പ്രസക്തമാണ്. വേറെ ചിലർ പറയും പൗലോസിൻ്റേത് ഒരുതരം ത്രിത്വവാദമായിരുന്നു. എന്ന് പറഞ്ഞാൽ മനസ്സ്, ശരീരം, ആത്മാവ് അഥവാ ജീവൻ, ശരീരം, ആത്മാവ് ഇങ്ങനെയുള്ള ഒരു ത്രിവിധ യാഥാർത്ഥ്യങ്ങളുടെ സങ്കലനമായി പൗലോസ് മനുഷ്യനെ മനസ്സിലാക്കിയിരുന്നു എന്നതാണ് മറ്റൊരു വാദം.
ഏതാണെങ്കിലും ഈ മൂന്ന് വാദങ്ങളിൽ പൗലോസിന്റെ മനുഷ്യ ദർശനം എപ്രകാരമായിരുന്നു എന്ന് ചോദിച്ചാൽ, ഈ മൂന്നില് ഏറ്റവും കൂടുതൽ അടുപ്പം പൗലോസിന്റെ മനുഷ്യ ദർശനത്തിന് ഹീബ്രു മനുഷ്യ ദർശനവുമായിട്ടാണ്. ഹീബ്രു, ഹെബ്രായ അഥവാ പഴയ നിയമത്തിലെ മനുഷ്യ ദർശനം, അതേക്കുറിച്ചാണ് നമ്മൾ ആദ്യം പഠിക്കുക. ഈ മനുഷ്യ ദർശനം മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് പൗലോസ്ലീഹായുടെ മനുഷ്യ ദർശനം വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യനെ കുറിച്ച് പഴയ നിയമം പറയുന്നതെല്ലാം കൂടി കാച്ചിക്കുറുക്കിയെടുത്താൽ, ഒരുപക്ഷെ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ മനുഷ്യന്റെ സൃഷ്ടിയുടെ അവസരത്തിൽ പറയുന്ന ആ വാചകത്തിൽ ഉൽപ്പത്തി ഗ്രന്ഥത്തിൽ മനുഷ്യ ദർശനത്തിന്റെ പൂർണ്ണത കാണാൻ സാധിക്കും. ദൈവം പറഞ്ഞു, നമുക്ക് നമ്മുടെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിക്കാം എന്നൊരു വീക്ഷണം. മനുഷ്യൻ എന്ന ദർശനമാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിനുള്ള, അല്ലാതെ മനുഷ്യന്റെ ശരീരമെന്നോ മനുഷ്യന്റെ ആത്മാവെന്നോ മനസ്സെന്നോ ഉള്ളൊരു വ്യത്യാസമില്ല. ഇവയെല്ലാം കൂടി ചേർന്ന ഒരൊറ്റ സത്യം എന്നുള്ളതാണ് ഉൽപ്പത്തി ഗ്രന്ഥത്തിൻ്റെ അഥവാ പഴയ നിയമത്തിൻ്റെ ദർശനം. ഒരുപക്ഷെ രണ്ടാം സൃഷ്ടി വിവരണത്തിൽ ഒരല്പം വേർതിരിവ് നമുക്ക് കണ്ടെത്താൻ പറ്റിയെന്നിരിക്കും. അതായത് ഈ രണ്ടാം സൃഷ്ടി വിവരണത്തിൽ, യാഹ്വിസ്റ്റ് വിവരണത്തിൽ നമ്മൾ കാണുന്നത്, ദൈവം ആദ്യം മനുഷ്യൻ്റെ ശരീരം മണ്ണുകൊണ്ട് മെനഞ്ഞെടുത്തു. അതിനുശേഷം അവൻ്റെ ഉള്ളിലേക്ക് ദൈവം തൻ്റെ ജീവശ്വാസം ഊതി എന്ന് പറയുമ്പോൾ, ശരീരവും ജീവനും രണ്ടും രണ്ട് സത്യങ്ങളാണ് എന്ന ഒരു സൂചനയിലേക്ക് അത് പോകുന്നുവെന്ന് വാദിക്കുന്നവരുണ്ട്. പക്ഷെ നമുക്കറിയാം, മണ്ണുകൊണ്ടുണ്ടാക്കിയ ആ രൂപം ഒരിക്കലും മനുഷ്യനായിരുന്നു. അത് മനുഷ്യനായത് എപ്പോൾ എന്ന് ചോദിച്ചാൽ, ജീവശ്വാസം അവൻ്റെ ഉള്ളിലെത്തിയപ്പോഴാണ്. ജീവശ്വാസം ഉള്ളിലെത്തിയ അവസ്ഥയിൽ അവൻ്റെ ജീവനെയും ശരീരത്തെയും വേർതിരിക്കുക അസാധ്യമാണ്. ഇനി അഥവാ വേർതിരിച്ചാൽ മനുഷ്യാസ്തിത്വം ഇല്ലാതായിത്തീരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് ഹെബ്രായ ചിന്താഗതി എന്ന് പറയുന്നത് മനുഷ്യനെ വ്യത്യസ്തമായി കാണുന്ന, അല്ലെങ്കിൽ മനുഷ്യൻ്റെ മനസ്സിനെ, ശരീരത്തെ, ആത്മാവിനെ ഒക്കെ വ്യത്യസ്തമായി കാണുന്ന ഒരു ശൈലി ഹീബ്രു ബൈബിളിനില്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന പല പദങ്ങളും ഈ ഒരാശയത്തെ കൂടുതൽ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ആത്മാവിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഹീബ്രു പദം എന്ന് പറയുന്നത് നെഫഷ് എന്ന ഹീബ്രു പദമാണ്. അത് ജീവനെ സൂചിപ്പിക്കാനും അതേ പദം തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതായത് ജീവനുള്ള സകലതിനെയും സൂചിപ്പിക്കുന്ന പദമാണ് അത്. ഈ ജീവൻ എന്ന് പറയുന്നത് മനുഷ്യജീവനെ മാത്രമല്ല മറ്റ് ജീവികളുടെ ജീവനെയും ഈ പദം കൊണ്ട് തന്നെ ഹീബ്രു ബൈബിള് വിശേഷിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പരിചയമുള്ള മറ്റൊരു വാക്കാണ് റൂഹ്. മനുഷ്യൻ്റെ ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് ജലത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു എന്ന് ഉൽപ്പത്തി ഗ്രന്ഥം പറയുന്നുണ്ട്. റൂഹ് എലോഹിം മെറാഹെഫത് അൽപ്പനെ തെഹോം എന്നാണ് ഹീബ്രു പറയുന്നത്. റൂഹ്, റൂഹ് എന്ന് അതാണ് സുറിയാനിൽ റൂഹ ആയത് എന്നും നമുക്കറിയാം. അതായത് ഈ ആത്മാവിനെ സൂചിപ്പിക്കാൻ ഈ ഒരു പദമുണ്ട്. ഈ ആത്മാവ് എന്ന് പറയുമ്പോഴും നമുക്കറിയാം ഹീബ്രു ബൈബിള് എൻ്റെ ആത്മാവ് ദൈവത്തെ തേടുന്നു, കാട്ടരുവി തേടി നടക്കുന്ന മാൻപേടയെ പോലെ എൻ്റെ ഹൃദയം, എൻ്റെ ആത്മാവ്, എൻ്റെ മനസ്സ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ അതിനെ വിവർത്തനം ചെയ്യാവുന്ന രീതിയിലുള്ള പദമാണ് ഹീബ്രു ബൈബിൾ ഉപയോഗിക്കുക. അതുകൊണ്ട് ഈ ഒരു ശരീരഭാഗത്തെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവ്യക്തിയെ മുഴുവനായും അവതരിപ്പിക്കുന്ന അവസ്ഥയും നമ്മൾ ഹീബ്രുവിൽ കാണാൻ വേണ്ടി സാധിക്കും. ഉദാഹരണം പറഞ്ഞാൽ ഹൃദയം, ലെബ് എന്നുള്ള ഹീബ്രു വാക്കാണ് ഹൃദയത്തെ സൂചിപ്പിക്കുക. എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മനുഷ്യൻ്റെ ഹൃദയം എന്ന് പറയുന്ന ഒരു മുഷ്ടിയോളം വലിപ്പമുള്ള ആ മാംസം, മാംസകോശങ്ങൾ അല്ല ദൈവത്തെ തേടുന്നു. എൻ്റെ ഹൃദയം ദൈവത്തെ തേടുന്നു എന്ന് പറയുമ്പോൾ സങ്കീർത്തകൻ ഉദ്ദേശിക്കുന്നത് മനുഷ്യ വ്യക്തി ഒന്നാകെയാണ്. മനുഷ്യൻ്റെ ശരീരവും ആത്മാവും മനസ്സും എല്ലാം, ഹിസ് എൻറ്റയർ ബീയിങ്, ഒരു മനുഷ്യാസ്തിത്വം മുഴുവനായും ദൈവത്തെ തേടുന്നു എന്നുള്ളതാണ് അവിടെ നിന്ന് വ്യക്തമാകും. അതുകൊണ്ട് അതേസമയം ഹീബ്രു ബൈബിളിൽ ശരീരത്തെക്കുറിച്ചുള്ള പദപ്രയോഗമുണ്ട്,
ബാസാർ എന്നുള്ളതാണ് ശരീരത്തെ സൂചിപ്പിക്കുന്ന, അഥവാ ഇത് മാംസത്തെ സൂചിപ്പിക്കുന്ന പദം. മാംസ നിബദ്ധമായത് എന്ന് പറയുന്ന, മാംസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ അത് ഭൗതികമായ എന്നൊരർത്ഥമുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഭൗതികതയോടുള്ള അമിതമായ താല്പര്യത്തെ സൂചിപ്പിക്കാൻ ഈ ശരീരത്തെ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ശരീരമെന്ന പദത്തിലൂടെ ആത്മാവിൽ നിന്ന് വേറിട്ടൊരു സത്യം എന്ന അർത്ഥം പഴയ നിയമത്തിനില്ല. ചുരുക്കി പറഞ്ഞാൽ പഴയ നിയമത്തിന്റെ മനുഷ്യ ദർശനം എന്ന് പറയുന്നത് ശരീരവും മനസ്സും ആത്മാവും ചേർന്ന ഒരേ സത്യത്തെക്കുറിച്ച് തന്നെ. എന്നാൽ ശരീരം എന്ന് എടുത്തു പറയുന്ന ചില സന്ദർഭങ്ങളിലെങ്കിലും, അല്ലെങ്കിൽ മാംസം എന്ന് എടുത്തു പറയുന്ന സന്ദർഭങ്ങളിൽ മനുഷ്യന്റെ ഭൗതിക ആഭിമുഖ്യത്തെയാണ് അവിടെ സൂചിപ്പിക്കുക. പക്ഷെ അവിടെയും മനുഷ്യ ശരീരത്തിന്റെ ഭൗതിക ആഭിമുഖ്യത്തെയല്ല, മനുഷ്യ വ്യക്തിയുടെ ഭൗതിക ആഭിമുഖ്യത്തെയാണ് സൂചിപ്പിക്കുക. ഒരു വ്യക്തിയുടെ ഭൗതിക ആഭിമുഖ്യം എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ശരീരത്തിന്റെ ആഭിമുഖ്യം എന്ന് മാത്രമല്ല ഉദ്ദേശിക്കുക, ആ വ്യക്തിയുടെ മനസ്സും ആത്മാവും എല്ലാം ആ ആഭിമുഖ്യത്തിൽ പങ്കാളിയാകുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പൊ ഒരു വ്യക്തിയുടെ ശാരീരിക പ്രചോദനങ്ങൾക്കനുസരിച്ച് ഒരു വ്യക്തി ഏതെങ്കിലും പ്രലോഭനത്തിനോ പാപത്തിനോ വശംവദനാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല ആ വ്യക്തിയുടെ ശരീരം മാത്രമാണ് അതിനകത്ത് പങ്കുചേർന്നത്, ആ വ്യക്തിയുടെ ആത്മാവും മനസ്സും ജീവനും ഒന്നും അതിൽ പങ്കാളിത്തം ഇല്ലായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതായത് ശരീരത്തെക്കുറിച്ച് പറയുന്ന സന്ദർഭങ്ങളിൽ പോലും ഹീബ്രു ബൈബിള് മനുഷ്യ വ്യക്തിയെ പൂർണമായും വിവക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്, ഹീബ്രു ബൈബിളിൻ്റെ മനുഷ്യദർശനം സമഗ്രമായ മനുഷ്യദർശനം. മനുഷ്യൻ്റെ അവയവങ്ങളെക്കുറിച്ച് എൻ്റെ കണ്ണ് അങ്ങയെ തേടുന്നു, അല്ലെങ്കിൽ എൻ്റെ ഹൃദയം അങ്ങയെ തേടുന്നു, എൻ്റെ കൈകൾ അങ്ങയിലേക്ക് ഉയരുന്നു, എൻ്റെ പാദങ്ങൾ അങ്ങയുടെ പ്രകാശത്തിൽ നടക്കുന്നു എന്നൊക്കെ സങ്കീർത്തകൻ പറയുമ്പോൾ ശരീരത്തിലെ ഏതെങ്കിലും ഒരു അവയവം മാത്രം ദൈവത്തെ അന്വേഷിക്കുന്നു എന്നല്ല, ഈ ശരീരത്തിലൂടെ എൻ്റെ മനസ്സും ആത്മാവും എല്ലാം ദൈവമേ അങ്ങയെ തേടുന്നു എന്നാണ് ഉദ്ദേശിക്കുക. അതായത് അരിസ്റ്റോട്ടിലൊക്കെ വിഭാവനം ചെയ്യുന്നത് പോലെ ശരീരവും മനസ്സും പരസ്പര വിരുദ്ധമായ സത്യങ്ങളാണ് എന്നുള്ള ഒരു സങ്കല്പം ഹീബ്രു ബൈബിളിനില്ല എന്ന് നമ്മൾ തിരിച്ചറിയും. ഇതേ ആശയം തന്നെയാണ് ഈ ഹീബ്രു ബൈബിളിൻ്റെ സമഗ്രമായ മനുഷ്യ ദർശനം തന്നെയാണ് പൗലോസ്ലീഹായും അനുധാവനം ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പൗലോസ് ഉപയോഗിക്കുന്ന പദങ്ങളിൽ നിന്ന് തന്നെ ഇത് വ്യക്തമാണ്. പൗലോസ് മനുഷ്യനെ സൂചിപ്പിക്കാൻ, മനുഷ്യാസ്തിത്വവുമായി ബന്ധപ്പെട്ട യാഥാർത്ഥ്യങ്ങളെ വിവക്ഷിക്കാൻ പൗലോസ് ഉപയോഗിക്കുന്നത് ഒട്ടനവധി ഗ്രീക്ക് പദങ്ങളുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു പദമാണ് സോമ. സോമ എന്ന് പറഞ്ഞാൽ ശരീരം. സാർക്സ് എന്ന് പറയുന്ന മറ്റൊരു ഗ്രീക്ക് പദമുണ്ട്, അത് മാംസത്തെ സൂചിപ്പിക്കുന്ന ഒരു പദമാണ്. പൗലോസ് മാംസം, അതാണ് മലയാളം പി ഒ സി ബൈബിളൊക്കെ ജഡം എന്ന് വിവർത്തനം ചെയ്തിരിക്കുന്നത്, ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എന്ന് പറയുമ്പോൾ ശരീരം എന്നുള്ളതിനേക്കാളും ഒരല്പം കൂടി താഴ്ന്ന ഒരു പദപ്രയോഗം മാംസത്തിനുണ്ട്. പക്ഷെ പുതിയ നിയമം മുഴുവൻ അങ്ങനെ ഒരു ദർശനം ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും ദിവ്യമായ വചനമായി കരുതപ്പെടുന്ന യോഹന്നാൻ 1:14 പറഞ്ഞിരിക്കുന്നത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്നാണ്. എഗേനേത്തോ എൻ സാർക്കി എന്നാണ്. അതായത് വചനം മാംസമായി എന്നാണ്. വചനം മാംസത്തിലായി അഥവാ മാംസമായി എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം മാംസം എന്ന പദത്തിന് മോശമായൊരർത്ഥം മാത്രമേ ഉള്ളൂ എന്ന ധാരണ പാടില്ല. കാരണം പുതിയ നിയമത്തിലെ ഏറ്റവും ദിവ്യമായ വചനം ആയി കരുതപ്പെടുന്ന യോഹന്നാൻ 1:14 മാംസത്തിന് ദൈവീകതയോളം ഉയർച്ച നൽകിയിട്ടുണ്ട് പുതിയ നിയമം. പൗലോസിനും സമാനമായ ദർശനം തന്നെയാണുള്ളത്. മാംസത്തെയും ശരീരത്തെയും ആത്മാവിനെയും വ്യത്യസ്തമായി പൗലോസ് കാണാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം.
പൗലോസ് ആത്മാവിനെ സൂചിപ്പിക്കുന്ന ഒരു പദമായിട്ട് ഉപയോഗിക്കുന്നത് ഫിലിപ്പിയർക്കെഴുതിയ ലേഖനത്തിൻ്റെ 1:27 തിരുവചനം ശ്രദ്ധിച്ചാൽ ആത്മാവ് എന്ന് പറയുമ്പോൾ പൗലോസ് ഉദ്ദേശിക്കുന്നതിൻ്റെ പൊരുള് എന്ത് എന്ന് നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും. അവിടെ പൗലോസ് 1 ഫിലിപ്പിയ ലേഖനത്തിൻ്റെ 1:27 പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ നിങ്ങളെ വന്നു കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥനായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിൻ്റെ വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കാൻ തക്ക വിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കും. ഇവിടെ 2 പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് ഒരേ ആത്മാവ് ഒരേ മനസ്സ്. ആത്മാവ് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് പൗലോസ് പ്നെവ്മ എന്ന വാക്കാണ്. അതേസമയം മനസ്സ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് ന്യൂസ് എന്ന ഗ്രീക്ക് വാക്കാണ്. ഈ പദങ്ങളെല്ലാം തന്നെ ഒരു ഒറ്റപ്പെട്ട സത്യത്തിൽ, നിങ്ങൾ ഒരേ മനസ്സോടെ വ്യാപരിക്കണം എന്ന് പറഞ്ഞാൽ അത് മനസ്സുകൾ തമ്മിലുള്ള ഒരു ഐക്യം മാത്രമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, സഭയില് എല്ലാ മനുഷ്യരും തമ്മിലുള്ള കൂട്ടായ്മയെ കുറിച്ചാണ് അവിടെ ഉദ്ദേശിക്കുക. മനുഷ്യ വ്യക്തിയെ പൂർണ്ണമായിട്ടും പൗലോസ് ഈ ആത്മാവ് എന്ന് പറയുന്നിടത്തും ഉദ്ദേശിക്കുന്നുണ്ട് എന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും. അതുപോലെ തന്നെ ഒരു വചനം കൂടി ശ്രദ്ധിച്ചാൽ പൗലോസ് ഹൃദയം എന്ന പദം പറയുന്നുണ്ട്. നമ്മൾ പഴയ നിയമത്തെ കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞതാണ്, ഹൃദയം എന്ന വാക്കുപയോഗിക്കുമ്പോൾ ഒരു ശരീര അവയവം എന്ന അർത്ഥത്തിലല്ല, മറിച്ച് ഈ ശരീരത്തെ മനസ്സിനെ ആത്മാവിനെ മുഴുവൻ ഉൾക്കൊള്ളുന്ന മനുഷ്യ സമഗ്രതയാണ് അവിടെ വിവക്ഷിക്കുന്നത് എന്ന് പറഞ്ഞത്. അതേ അർത്ഥം തന്നെ നമുക്ക് റോമാലേഖനം 1:21 മനസ്സിലാക്കാൻ സാധിക്കും. അവർ ദൈവത്തെ അറിഞ്ഞിരുന്നെങ്കിലും അവിടുത്തെ ദൈവമായി മഹത്വപ്പെടുത്തുകയോ അവിടുത്തേക്ക് നന്ദി പ്രകാശിപ്പിക്കുകയോ ചെയ്തില്ല, മറിച്ച് അവരുടെ യുക്തി വിചാരങ്ങൾ നിഷ്ഫലമായിത്തീരുകയും വിവേകരഹിതമായ ഹൃദയം അന്ധകാരത്തിലാവുകയും ചെയ്തു. വിവേകരഹിതമായ ഹൃദയം എന്നൊക്കെ പറയുമ്പോൾ നമുക്കറിയാം അത് ആലങ്കാരികമായി പറയുന്നതേ ഉള്ളൂ. കാർദിയ ഹൃദയം എന്ന് പറയുമ്പോൾ അവിടെയും ഉദ്ദേശിക്കുന്നത് അവരുടെ ഹൃദയം അന്ധകാരത്തിലായി എന്ന് പറഞ്ഞാൽ ആ വ്യക്തി പാപാവസ്ഥയിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് പൗലോസിൻ്റെ മനുഷ്യ ദർശനം പഴയ നിയമ ദർശനവുമായി ഒത്തുപോകുന്നതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇത് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ എന്താണ് പൗലോസ്ലീഹ ഉദ്ദേശിക്കുന്നത് ജന്മപാപത്തെക്കുറിച്ച് പറയുന്നിടത്ത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഒരുപക്ഷെ ജന്മപാപത്തെക്കുറിച്ച് പറയുന്ന ഏറ്റവും അടിസ്ഥാന വചനഭാഗമായി പൗലോസ്ലീഹായുടെ ലേഖനത്തിൽ നമുക്കറിയാം ജന്മപാപം എന്ന വാക്ക് പൗലോസ് ഉപയോഗിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇതിനെ പൗലോസ് എങ്ങനെ അവതരിപ്പിക്കുന്നു എന്നുള്ളത് നമുക്ക് ശ്രദ്ധിക്കാം. 5:12-19 വാക്യങ്ങൾ റോമാലേഖനത്തിൻ്റെ, റോമാ 5:12-19 പൗലോസ് അവിടെ ആദത്തെയും ക്രിസ്തുവിനെയും തമ്മിൽ വൈരുദ്ധ്യാത്മകമായി ചിത്രീകരിച്ചുകൊണ്ടാണ് ജന്മപാപത്തെക്കുറിച്ച് പൗലോസ് സംസാരിക്കും. ഇവിടെ ആദവും ക്രിസ്തുവും 2 യാഥാർത്ഥ്യങ്ങളായിട്ട് പൗലോസ് പറയും. ആദത്തിലൂടെ മനുഷ്യകുലത്തിന് പാപവും അതുവഴി മരണവും സംഭവിക്കുന്നു. എന്നാൽ ക്രിസ്തുവിലൂടെ മനുഷ്യകുലത്തിന് ജീവനും അതുവഴി വരപ്രസാദവും ലഭിച്ചു. ഇതാണ് പൗലോസിൻ്റെ ഈ അവതരണ ശൈലി. ഇതിനെ ജന്മപാപവുമായിട്ട് ബന്ധിപ്പിച്ച് മനസ്സിലാക്കാൻ സാധിക്കൂ. 12 വാക്യം നമ്മൾ ശ്രദ്ധിക്കുക, ഒരു മനുഷ്യൻ മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിൽ പ്രവേശിച്ചു. അത് തീർച്ചയായും ആദത്തെക്കുറിച്ച്. ആദം മൂലം പാപവും പാപം മൂലം മരണവും ലോകത്തിലുണ്ട്. ആദം പാപം ചെയ്യുന്നത് വരെയും മനുഷ്യകുലത്തിന് പാപമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആദിമാതാപിതാക്കൾ അമർത്യരായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാം. പാപം ചെയ്തില്ലായിരുന്നേൽ ആദവും ഹൗവായും മരിക്കുമായിരുന്നില്ലേ എന്ന ഒരു ചോദ്യം പ്രസക്തമായ ചോദ്യമാണ്.
പൗലോസിന്റെ ഈ കാഴ്ചപ്പാടനുസരിച്ച് ആദിമാതാപിതാക്കള് മരണമില്ലാത്ത അവസ്ഥയിൽ, അമർത്യമായ അവസ്ഥയിൽ തന്നെയായിരുന്നു ദൈവം സൃഷ്ടിയിൽ വിഭാവനം ചെയ്യപ്പെട്ടിരുന്നത് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. കാരണം പാപത്തിൻ്റെ ശമ്പളമായിട്ടാണ് മരണം രംഗപ്രവേശം ചെയ്തത് എന്ന് ആറാം അധ്യായത്തിൽ പൗലോസ് വീണ്ടും ശക്തമായ ഭാഷയിൽ പറയുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് പൗലോസിൻ്റെ കാഴ്ചപ്പാടില് ക്രിസ്തീയ ദർശനവും ഒരു പരിധിവരെ ഈ ആശയത്തെ തന്നെയാണ് മുറുകെ പിടിക്കുക. ആദിമാതാപിതാക്കൾ പാപം ചെയ്തിരുന്നില്ല എങ്കിൽ അവർ മരിക്കുമായിരുന്നില്ല എന്ന പൗലോസിന്റെ ദർശനം പ്രസക്തമാണ്. തൊട്ടടുത്ത വാചകത്തിലാണ് ഈ ജന്മപാപത്തെക്കുറിച്ച്, അപ്രകാരം എല്ലാവരും പാപം ചെയ്തതുകൊണ്ട് മരണം എല്ലാവരിലും വ്യാപിച്ചു. ഇതിനെയാണ് പിന്നീട് ആഗസ്തീനോസ് പുണ്യവാൻ എടുത്ത് വ്യാഖ്യാനിച്ചപ്പോൾ, ആഗസ്തീനോസിന്റെ റോമാലേഖനത്തിന്റെ വ്യാഖ്യാനത്തിലാണ് ജന്മപാപം എന്ന് പറയുന്ന സഭയുടെ ഈ ഒരു വിശ്വാസ പ്രബോധനത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആശയങ്ങൾ നമുക്ക് ലഭിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിവുള്ളത്. ഈ ജന്മപാപത്തെ കുറിച്ച് പറഞ്ഞ് പൗലോസ് ലീഗ തുടരുകയാണ്. ഇവിടെ അടിസ്ഥാനപരമായ ഒരു വ്യത്യാസം, ഈ ജന്മപാപത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ആഗസ്തീനോസ് ഈ ജന്മപാപത്തിന്റെ പശ്ചാത്തലം പറയാൻ ഇടവരുന്നത് പെലാജിയൻ ഭാഷണ്ഡതയുടെ പശ്ചാത്തലത്തിലാണ്. അതായത് പെലാജിയൻ ഭാഷണ്ഡത എന്ന് പറയെ എതിർക്കാൻ വേണ്ടിയാണ് ഈ ആഗസ്തീനോസ് ജന്മപാപം എന്ന ആശയത്തെ അവതരിപ്പിക്കുന്നത് എന്ന് മുൻ ക്ലാസ്സുകളിൽ നമ്മൾ വിശദമായി പഠിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എന്താണ് ഈ ആഗസ്തീനോസ് പെലാജിയൻ ഭാഷണ്ഡതയ്ക്കെതിരെ റോമാലേഖനത്തിന്റെ പശ്ചാത്തലത്തിൽ പറയുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഇവിടെ മൂന്ന് കാര്യങ്ങൾ സംശയാസ്പദമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. ഒന്ന്, ആദം മൂലം ലോകത്ത് രംഗപ്രവേശം ചെയ്ത മരണം എന്ന് പറയുന്നത് അത് മനുഷ്യന്റെ ശാരീരിക മരണമാണോ അഥവാ പാപാവസ്ഥയിലുള്ള ജീവിതം എന്ന അർത്ഥത്തിൽ ആത്മീയ മരണമാണ്? ആദം പാപം ചെയ്തതുകൊണ്ട് എല്ലാ മനുഷ്യരും മർത്യരായി തീർന്നു എന്നാണോ പൗലോസ് ലീഗ ഉദ്ദേശിക്കുക? അഥവാ മരണം എന്ന് ഇവിടെ പറയുന്നത് ആത്മീയമായ ഒരു മരണത്തെ കുറിച്ചാണ്, അതോ പാപാവസ്ഥയിലുള്ള ആ ജീവിതത്തെയാണ് ആത്മീയ മരണം എന്ന് പറയും? അതാണോ പൗലോസ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് ഒരു ചോദ്യം. മറ്റൊന്ന്, പാപം മരണവും പാപവും പരസ്പരം പൂരകങ്ങളായ സത്യങ്ങളായിട്ടാണ് പൗലോസ് ഇവിടെ അവതരിപ്പിക്കുക. പാപം ഉണ്ടായി, അതുകൊണ്ട് മരണം വന്നു. പാപമില്ലായിരുന്നെങ്കിൽ മരണം ഉണ്ടാകുമായിരുന്നില്ല എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആഗസ്തീനോസിന്റെ വീക്ഷണത്തിൽ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. 5:19 വായിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമായിട്ട്, ഒരു മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ ഒരു മനുഷ്യന്റെ അനുസരണത്താൽ അനേകർ നീതിയുള്ളവരാകും. ഇവിടെ അനേകർ എന്ന പദം എല്ലാ മനുഷ്യരും എന്ന അർത്ഥത്തിൽ തന്നെ വ്യാഖ്യാനിക്കേണ്ട സത്യമാണ് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതേസമയം പെലാജിയൻ ഭാഷണ്ഡതയെ ഖണ്ഡിച്ചുകൊണ്ട് അഗസ്റ്റിൻ റോമാലേഖനത്തിന് നൽകുന്ന വ്യാഖ്യാനം കൂടി നമ്മൾ ശ്രദ്ധിക്കണം. പെലാജിയൻ ഭാഷണ്ഡതയിൽ പറഞ്ഞു, ഒരു വ്യക്തി ജനിക്കുമ്പോൾ തന്നെ ആ വ്യക്തിക്ക് മരിക്കാനുള്ള, അല്ലെങ്കിൽ അവൻ മർത്യനായിട്ടാണ് ജനിക്കുക, അഥവാ ജനന സമയത്ത് തന്നെ മരണത്തിനുള്ള അവസ്ഥ ആ വ്യക്തിയിൽ സംജാതമായി. അതായത് ഒരു പാപവും ചെയ്തില്ല, കർമ്മപാപങ്ങൾ ഒന്നും ചെയ്തില്ല എങ്കിൽ പോലും ആദത്തിൻ്റെ പാപം മൂലം മനുഷ്യനായി ജനിക്കുന്ന ഏത് വ്യക്തിക്കും മരണം സംഭവിക്കും. എന്നാൽ പെലാജിയനിസ്റ്റുകൾ പറഞ്ഞ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത എന്ന് പറയുന്നത്, പക്ഷെ അവർക്ക് ജന്മപാപം എന്ന പാപാവസ്ഥയില്ല എന്ന് പെലാജിയൻ ഭാഷണ്ഡികൾ പറഞ്ഞു. അവർ പറഞ്ഞു, ഈ ജന്മപാപം ജനിക്കുന്ന സമയത്തുള്ളതല്ല, മറിച്ച് അവർ വളർന്ന് തിരിച്ചറിവിൻ്റെ പ്രായമെത്തിക്കഴിയുമ്പോൾ ആദത്തിൻ്റെ പാപത്തെക്കുറിച്ച് അവർക്ക് അറിവ് ലഭിക്കുന്നു. ആദത്തിൻ്റെ പാപത്തെക്കുറിച്ച് അറിവ് കിട്ടിക്കഴിയുമ്പോൾ ആദം ചെയ്തതുപോലെ ചെയ്യാനുള്ള പ്രേരണ
അവർക്കുണ്ടാകുന്നു. അതാണ് ജന്മപാപം എന്ന് പെലാജിയൻ പാഷണ്ഡികൾ പറഞ്ഞു. ഇവരെ ഖണ്ഡിച്ചുകൊണ്ട് അഗസ്തീനോസ് പറഞ്ഞു, അതല്ല പൗലോസ്ലിയ ഉദ്ദേശിക്കും. പൗലോസ്ലിയ ഉദ്ദേശിക്കുന്നത് ആദത്തിൻ്റെ മനുഷ്യ പ്രകൃതിയിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ആദത്തെ അനുകരിച്ച് പാപം ചെയ്യാനുള്ള പ്രവണത ജന്മന ഉണ്ട്. അതുകൊണ്ട് തന്നെ ജനിക്കുന്ന അവസ്ഥയിൽ തന്നെ മനുഷ്യനിൽ മർത്യതയും അതുപോലെ ജന്മപാപാവസ്ഥയുമുണ്ട് എന്ന് പൗലോസ്ലീഹ വിശദീകരിക്കുന്നു. നമുക്കറിയാം ഇതേക്കുറിച്ച് വെസ്റ്റേൺ ഫാദേഴ്സും ഗ്രീക്ക് ഫാദേഴ്സും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ കുറിച്ചുകൂടി ഒരു വാക്ക് പറഞ്ഞാൽ ഇത് പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. ഗ്രീക്ക് ഫാദേഴ്സ് പറഞ്ഞു, ഇതിന് നൽകുന്ന വ്യാഖ്യാനം എല്ലാ മനുഷ്യരും ആദത്തിൽ പാപം ചെയ്തു എന്നുള്ളതാണ്. അതെ, വെസ്റ്റേൺ ഫാദേഴ്സിന്റെ അഭിപ്രായം ആദം പാപം ചെയ്തപ്പോൾ ആദത്തിന്റെ പിന്നാലെ വരാനിരുന്ന മനുഷ്യ കുലം ഒന്നാകെ ആദം എന്ന വ്യക്തിയിൽ പാപം ചെയ്തു, അതുകൊണ്ട് എല്ലാവരും പാപികളാണ്. ജന്മപാപത്തെ വെസ്റ്റേൺ ഫാദേഴ്സ് വിശദീകരിച്ചത് അങ്ങനെയാണെങ്കിൽ ഗ്രീക്ക് ഫാദേഴ്സ് അല്പം കൂടി വ്യത്യസ്തമായൊരു വിശദീകരണം നൽകി. അവര് നൽകുന്ന വിശേഷണം എന്ന് പറയുന്നത് റോമാലേഖനത്തിന്റെ തന്നെ പശ്ചാത്തലത്തിലാണ്. എല്ലാവരിലേക്കും മരണം കടന്നു വന്നു, കാരണം എല്ലാവരും പാപികളായിത്തീർന്നു. എല്ലാവരിലും മരണം കടന്നു വരാൻ കാരണം എല്ലാവരും പാപികളായി എന്നുള്ളതുകൊണ്ട്. അടിസ്ഥാനപരമായി അവ തമ്മിൽ വ്യത്യാസമില്ല എങ്കിൽ പോലും നമുക്കറിയാം ജന്മപാപം എന്ന ഈ സത്യത്തെ പെലാജിയൻ പാഷണ്ഡതയ്ക്ക് വിരുദ്ധമായി അവതരിപ്പിച്ചുകൊണ്ട് അഗസ്റ്റിൻ നൽകുന്ന വ്യാഖ്യാനം, അത് റോമാലേഖനം 5:12-19 ശരിയായ വ്യാഖ്യാനം തന്നെയാണ് എന്ന നിഗമനത്തിലേക്കാണ് നാം ഈ ക്ലാസ്സിൽ എത്തിച്ചേരുക. അതുകൊണ്ട് ജന്മപാപത്തിന് തെളിവായി പൗലോസിൻ്റെ ഈ ലേഖന ഭാഗത്തെ സ്വീകരിക്കാമോ എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം സ്വീകരിക്കാം എന്ന് തന്നെയാണ്. കോഴ്സുകളെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾക്ക് ദ ഡയറക്ടർ, ആൽഫ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തിയോളജി ആൻഡ് സയൻസ്, സന്ദേശഭവൻ, പോസ്റ്റ് ബോക്സ് നമ്പർ 70, തലശ്ശേരി 670101, ടെലിഫോൺ 0490-234-727-2343-707, ഇമെയിൽ alfits@gmail.com, വെബ്സൈറ്റ് www.alfatalasheri.com. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: ദ പ്രൊഡ്യൂസർ, തിയോളജിയ, ശാലോൺ ടെലിവിഷൻ, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. 673-528. ഫോൺ 0496-266-4600.